നാദാപുരം തൂടേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ലീഗ് പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ഹൈക്കോടതിയാണ് ഏഴ് പ്രതികൾക്കും ശിക്ഷ വിധിച്ചത് പ്രതികൾക്ക് ഒരു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു അഞ്ച് ലക്ഷം രൂപ ഷിബിന്റെ പിതാവിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു കേസിൽ ഒന്നു മുതൽ വരെ പ്രതികളായ ഇസ്മയിൽ മുനീർ സിദ്ദിഖ് മുഹമ്മദ് അനീസ് ഷുഹൈബ് പതിനഞ്ചാം പ്രതി ജാസിം പതിനാറാം പ്രതി അബ്ദുൽ സമദ് എന്നിവർക്കുള്ള ശിക്ഷയാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത് മുഴുവൻ പ്രതികൾക്കും കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പ്രതീക്ഷിച്ച വിധിയാണിതെന്ന് ഷിബിന്റെ പിതാവിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു വകുപ്പ് പ്രകാരം തടവും തടവും വെച്ചതിനുള്ള കുറ്റത്തിന് ഒരു വർഷം നിസ്സാര പരിക്കേൽപ്പിച്ചതിന് രണ്ടു വർഷം തടവും ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് മൂന്ന് വർഷം തടവും പത്തായിരം രൂപ വീതം ഫൈനും അതുപോലെ കൊലപാതകത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഓരോ പ്രതികൾക്കും ചുമത്തിയിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണിത് പ്രതികളെ കുറ്റവിമുക്തരാക്കി വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയതായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എസ് യു നാസർ കാരണം രണ്ട് വ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വ്യൂ പ്രതിക്ക് അനുകൂലമായ വ്യൂ അത് അപ്പിലെറ്റ് കോടതി സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ പക്ഷേ ഈ കേസിൽ ഈ ഒരു വ്യൂ എടുത്ത വ്യൂ തന്നെ ജില്ലാ ജഡ്ജി എടുത്ത വ്യൂ തന്നെ തെറ്റായിപ്പോയി കേസ് രണ്ട് വിഭാഗങ്ങളുടെ പ്രോസിക്യൂഷൻ്റെയും അതുപോലെ പ്രതിഭാഗത്തിൻ്റെ കേസുകൾ കേട്ട് സുശക്തമായി മനസ്സിലാക്കി വിലയിരുത്തി ഉള്ള ഒരു ജഡ്ജ്മെൻ്റാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഒരു ലക്ഷം രൂപ വീതം പിഴയും പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ഷിബിന്റെ പിതാവിന് നഷ്ടപരിഹാരമായി നൽകണമെന്നും ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ സി പ്രദീപ് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു സംഘം ചേർന്നെത്തിയ പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് പതിനേഴ് പേരെ പ്രതിചാരത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിന്മേൽ വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറ് ജൂണിൽ എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുകയും ചെയ്തു മുഴുവൻ പ്രതികളെയും കുറ്റമുക്തരാക്കിയുള്ള സെഷൻസ് കോടതി വിധി റദ്ദാക്കണമെന്നും പ്രതികളെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരും ഷിബിൻ്റെ പിതാവും ഷിബിനൊപ്പം പരിക്കേറ്റവരും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരും ഷിബിൻ്റെ കുടുംബവും നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് കൊലയാളികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് വിധിച്ചതോടെ ഷിബിന് നീതി ലഭ്യമാകുകയും ചെയ്തിരിക്കുന്നു കൊച്ചിയിൽ നിന്നും കെ ഉമേഷ് കൈരളി ന്യൂസ്